അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരിക്കും? എനിക്കോ ഉണ്ടായിരുന്നത് ഗെയിമിലായിട്ട് മൊമെന്റുകളിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതായത് സാഹചര്യങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ട്, അല്ലാതെ വ്യക്തികളോട് എനിക്കൊരു വ്യക്തികളോടല്ല ഞാൻ ചോദിച്ചത്. ചില സമയത്ത് ശോഭയോട് ദേഷ്യം വന്നിട്ടുണ്ട്, ജുനൈസിനോട് ദേഷ്യം വന്നിട്ടുണ്ട്, സാഗറിനോട് ദേഷ്യം വന്നിട്ടുണ്ട്, ഇവരോടൊക്കെയാണ് ദേഷ്യം വന്നിട്ടുള്ളത്. വേറെ ആരോടും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമൊന്നും വന്നിട്ടില്ല. സെറീനയോടും ദേഷ്യം വന്നിട്ടുണ്ട്. ആ സെറീനയോടും, കാരണം സെറീനയൊക്കെ നമ്മൾ എന്താണ് ഒരാൾ പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാണ്ടാണ് വന്ന് റിയാക്ട് ചെയ്തത്. അവളും അതും കാണാത്ത കാര്യം. സെറീനയും രണ്ടാ സെറീന വന്ന് തർക്കിക്കുന്ന വിഷയം പോലും സെറീന കണ്ടിട്ടില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അഖിൽ മരാർ ഇവിടുന്ന് കുറേ പേർ ഔട്ടായല്ലോ. ഈ അഞ്ച് പേരിൽ ഒരാൾ വേണമെന്ന് അഖിൽ മരാർ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആരായിരുന്നു? വിഷ്ണു 100% വിഷ്ണു. ഉറപ്പ് വിഷ്ണു ആണ് ഫസ്റ്റ്. റിനോഷ് ഉണ്ടാവണമായിരുന്നു. വിഷ്ണു മലയാളം സീസൺ 5 ആദ്യ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട അഖിൽ മരാർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. ആ നിമിഷം എങ്ങനെ ഓർക്കുന്നു? ആ മൊമെൻ്റ് ആണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിനെസ് ആദ്യം ഫീൽ ചെയ്ത മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ക്യാപ്റ്റൻ ആകുമ്പം തന്നെ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് പുറത്തേക്ക് വരും. പിന്നെ ആ ടാസ്ക് അതൊരു സ്കിൽഡ് ടാസ്ക്കാണ്. ഇപ്പം നമ്മളില്ല എന്താ പറയുക, ബാക്കിയുള്ള പല ടാസ്കും ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരെ സപ്പോർട്ടോടുകൂടി ജയിക്കേണ്ട ടാസ്കുകളൊക്കെയാണ് പലർക്കും. എനിക്ക് കിട്ടിയ രണ്ട് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെയും പ്രത്യേകത നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. അത് കാഴ്ചക്കാർക്ക് ഭയങ്കര രസമുള്ള ടാസ്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരാളെ സ്കില്ല് കാണിക്കാൻ പറ്റുന്നൊരു ടാസ്കുമായിരുന്നു. അപ്പം ആ ടാസ്കിൽ വിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. ആൾക്കാർക്ക് ഞാൻ വർക്കായി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. അതെനിക്ക് ഗംഭീര മൊമെന്റ് ആയിരുന്നു. ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയെന്ന് തോന്നിയ മൊമെന്റ് അവിടെ വെച്ചായി. അതായത് ക്യാപ്റ്റൻസിയിൽ ഞാൻ എടുത്തപ്പോഴും ഞാനങ്ങനെ ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആയിട്ടൊന്നും എൻ്റെ ഇമോഷൻസ് കാണിക്കുന്ന ഒരാളല്ല. ജസ്റ്റ് ലൈക്ക് ധോണി, എനിക്ക് എൻ്റെ ലോ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യൻ ധോണിയാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തെ പോലെ തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനുഷ്യൻ വേൾഡ് കപ്പ് കിട്ടുമ്പോഴും എടുത്ത് വേറെ കൊടുക്കുന്ന സുഖമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ ആ മൊമെൻ്റിൽ ഞാൻ അതിൻ്റെ സന്തോഷം പങ്കു വെച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി വർക്കാകും മുന്നോട്ട് പോകും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ തോട്ട് പ്രോസസ്സും വർക്കായി, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. കാരണം ഞാനും നാദ്രയും തമ്മിൽ നടക്കുന്ന ആ ഫസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, കട്ടയുടെ ടാസ്ക്. ഈ കട്ട ടാസ്കിൽ നാദ്ര ആക്ച്വലി സേഫ് സോണിൽ നിൽക്കുകയാണ് അവിടെ. ഞാനാണ് മറ്റേ ഗ്രനേഡ് കിട്ടിയിട്ട് നോമിനേഷനിൽ കിടക്കുന്ന ആളാണ്. ഞാൻ ചെയ്യേണ്ടത് ഈ നീലക്കട്ട വറക്കിക്കൊണ്ടുവന്ന് എങ്ങനെങ്കിലും നാദ്രയെ തോപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് നാദ്രയെ തോപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ഒരു ടീമിനെ തോപ്പിക്കണ്ട. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചു വേണ്ട, ഇവിടെ അങ്ങോട്ട്, ഇത് ഞാനും അവളും ഒരു ടീമാണ്. എൻ്റെ ടീമിൽ നിൽക്കുന്ന ഒരാളെയാണോ ഞാൻ പരാജയപ്പെടുത്തേണ്ടത്? ഞാൻ പരാജയപ്പെടുന്നത് എൻ്റെ എതിർ ടീമിനെയാണ്. അവിടെ എൻ്റെ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ സ്വാർത്ഥനായി കഴിഞ്ഞാൽ എനിക്ക് നാദ്രയെ പരാജയപ്പെടുത്തി എന്നെക്കുറിച്ച് മാത്രം എനിക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ചിന്തിച്ചത് എൻ്റെ ടീം ജയിക്കുക, നാദ്ര ജയിച്ചോട്ടെ. അപ്പം ടീം ജയിക്കണമെങ്കിൽ ഒറ്റ ഓപ്ഷൻ എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ തോറ്റു കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നാദ്ര എന്ത് ചെയ്യും? നീലക്കട്ട എടുത്ത് തട്ടിക്കളയും, അവളുടെ കട്ട അവൾ കയറ്റി വയ്ക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നാദ്ര എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അടുക്കി കൊണ്ടുവയ്ക്കുന്ന കട്ടയിൽ നീലക്കട്ട കുറവാണെങ്കിൽ ഉറപ്പായും അപ്പുറത്ത് നിന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ച് നീ സേഫായിട്ട് നിന്നോണം, നമ്മൾ ജയിക്കണം. അങ്ങനെ ഞാൻ അങ്ങനെ എടുത്ത എൻ്റെ തീരുമാനത്തിലൂടെയാണ് ആ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്.